ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് കാസനോവ പിന്നെ ഒരു മുരുകൻ്റെ അമ്പലം, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പോകുന്നവഴിയാണെങ്കിൽ ലേറ്റ് ആയിട്ടോ പോവാം. ബൈ. ഞങ്ങള് എന്നാ ഫുഡൊക്കെ കഴിച്ചു, ബ്രെഡും ബട്ടറുമാണ് കഴിച്ചത്. പിന്നെ സോസേജ് ഞാൻ എടുത്തത്, പിന്നെ കുറച്ച് ചായയും കുടിച്ചു, പിന്നെ കുറച്ച് ജ്യൂസും കുടിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയി നിൽക്കുക. ബസ്സാണ് പുറകെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കയറുക കേട്ടോ. ഞങ്ങൾ ആദ്യം പോകുന്നത് എടാ, ആദ്യം ഇവിടെ പോകുന്നത് ബട്ടു കേവ്സിലാണ്. ബട്ടു കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇന്നലെ പോകുന്നവരെ കാണിക്കാം കേട്ടോ. നമ്മളിപ്പം ബട്ടു കേവ്സിൽ വന്നേക്കാണ്. മുകളിൽ കയറാൻ പറ്റുമോ സാർ? ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അവർ എന്ത് ചാർജസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് തിരക്കാൻ വേണ്ടി പോവാം. ഭയങ്കര വലിയ ഒരു പാറയുടെ നടുക്കുള്ളൊരു മുരുകൻ്റെ അമ്പലമാണ് ബട്ടു കേവ്സ് എന്ന് പറയുന്നത്. 272 സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ആ ടെമ്പിളിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ സ്റ്റെപ്സ് ഉണ്ടോ? ഈ സ്റ്റെപ്സ് കയറി വേണം നമ്മൾ മുകളിൽ ആ ടെമ്പിളിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. ഒരു മുരുകൻ്റെ വലിയൊരു സ്റ്റാച്യു നമുക്ക് കാണാം. താഴെ ഒരു അമ്മൻ കോവിലും പിന്നെ വേറെ ഒരു അമ്പലവും കൂടെ ഉണ്ട്. ഇവിടെയും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു 272 സ്റ്റെപ്സ് ആണുള്ളത് രണ്ട് മലകളുടെ നടുക്കായിട്ട്. അപ്പം എന്തായാലും അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടിട്ട് വാട്ടോ. എന്നിട്ട് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി എല്ലാവരും ഇവിടെ നിന്ന് ഞങ്ങൾ റെസ്റ്റ് ചെയ്യും. ഇനി ഞങ്ങൾ ഗണ്ടിങ് ഹൈലൻഡ്സിലോട്ടാണ് പോകുന്നത്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കാണാമേ. ഗൈസ്, നമ്മളിപ്പോൾ ഗണ്ടിങ് ഹൈലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ റോപ്പ് വേയിലൊക്കെ പോകും. അപ്പം ഞങ്ങളിപ്പം എസ്കലേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഗൈസ്, നമുക്ക് ടിക്കറ്റ് കിട്ടി, ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. ഓടി കേറണോ? ആ ഞാനിപ്പറത്തിരിക്കട്ടെ. സമൂസം
അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഗണ്ടിംഗ് ഹൈലൻഡ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 1965 അതായത് 1965 ഇത് ഇൻവെൻറ്റ് ചെയ്തത്. ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മെയിൻ പർപ്പസ്. പിന്നെ 1800 എലവേഷനാണ് ഇതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഉലു കലി എന്ന് പറഞ്ഞ സ്പേസിലാണ് മലേഷ്യയിൽ ഇതുള്ളത്. പിന്നെ മെയിൻ കാസിനോവ, പിന്നെ റെസ്റ്റോറൻറ്റ്, ബാറ്, പിന്നെ എന്താ ഷോപ്പിംഗ് ഒക്കെ പറ്റിയൊരു മെയിൻ സ്പേസാണ് ഗണ്ടിംഗ് ഹൈലൻഡ്സ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം താഴത്തെ നമ്മുടെ താഴത്തേനേക്കാളും നല്ല കോൾഡാണ്, മുകളിൽ നല്ല തണുപ്പായിരുന്നു അവിടെ പോകാനൊക്കെ. അതനുസരിച്ചാണ് ഇവർ എലിവേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ഇനി കുറച്ചൊന്ന് ചുറ്റിക്കടന്ന് കാണാം. ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി കറങ്ങിയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാണാം. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. ഞങ്ങൾ ബൊഫേയാണ് ഇവിടെ വന്ന് ഇരിക്കുക. കുറേ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു ഫുഡ് കഴിക്കാം. ഇതാണ് ബൊഫേ ഫുഡ്. ഞാൻ എല്ലാം പെറുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ പോകുന്നത് കെസിനോയിലായിരുന്നു. ഇവിടുന്ന് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അടിയിലത്തെ ഫ്ലോറിലാണ് കെസിനോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റാതിരുന്നത്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും ഓർക്കുമായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ. കാര്യം ഭയങ്കര റഷായിരുന്നു. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നൊക്കെ. പക്ഷേ നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിലും തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അകത്താണെങ്കിലും നല്ല നല്ല തണുപ്പാട്ടോ. അവിടെ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇത്രയും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നല്ല വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും കുറേ ബിസിനസ് ഗെയിംസും വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്ന് കളിക്കുന്നൊക്കെ ആണ്. പക്ഷേ നമുക്കൊന്നും മനസ്സിലാവില്ല, ഈ ചൈന ടൗൺ സിനിമയിലൊക്കെ കാണുന്ന പോലെയായിരുന്നു ഈ കെസിനോയുടെ അകത്ത്. എന്തായാലും ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി. അപ്പം ഇത്രയും ആയിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ. നൈറ്റിൽ ഞങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ അത് വേറെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലടിച്ചടിക്കണം. ബൈ ബൈ ഗൈസ്.